1979 May 29 ആ ദിവസം കുറിച്ചു വെക്കണം. 1970 May 29 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ തമിഴ്നാടുമായിട്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തി. എന്തായിരുന്നു ചർച്ച? ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അണക്കെട്ടുമായിട്ടുള്ള കരാറ് പുതുക്കണം. കരാറ് പുതുക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാടിനു വേണ്ടി പൊതുമരാമത്ത് സെക്രട്ടറി ശിവസുബ്രഹ്മണ്യവും കേരളത്തിന്റെ അന്നത്തെ ജലവൈദ്യുത സെക്രട്ടറി KP വിശ്വനാഥൻ നായരും കൂടെ ഒരു കരാർ വീണ്ടും ഉണ്ടാക്കി. അതായത് 1886 ഉണ്ടാക്കിയ ആ കരാർ 1970 റദ്ദു ചെയ്തിട്ട് 1970 സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളവും സ്വതന്ത്ര ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമായ തമിഴ്നാടും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. അത് ലീഗലി വാലിഡാണ്. അന്ന് എൻട്രി ചെയ്ത ആ എഗ്രിമെന്റിലെ ടേംസ് എന്ന് പറയുന്നത് 1886 എല്ലാ ക്ലോസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ വ്യവസ്ഥകൾ എല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ 1999 എന്നുള്ള ആ ക്ലോസ് അത് മാറ്റിയിട്ടില്ല. ആ ക്ലോസ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്തു. 1999 ശേഷം ഈ കോൺട്രാക്ട് 1999 കൂടി റിന്യൂ ചെയ്യും എന്നുള്ള ക്ലോസ് ഒഴിവാക്കി. പക്ഷേ ഈ കോൺട്രാക്ടിന്റെ വാലിഡിറ്റി പീരീഡ് 1999 എന്നുള്ളതിൽ ഒരു തിരുത്തലും സി അച്യുതമേനോന്റെ മന്ത്രിസഭയുടെ പ്രതിനിധിയായിട്ട് പോയ ജലവകുപ്പ് സെക്രട്ടറി നടത്തിയില്ല. അത് മാത്രമല്ല, അവർക്ക് ഒരു പാരിതോഷികം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. ലോവർ പെരിയാറിൽ ഏകദേശം 46 ഏക്കർ വസ്തു അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയും അവിടെ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള അനുമതി അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി ആ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതിയുടെ ഭാഗമായിട്ട് അവരെന്ത് തന്നു നമുക്ക്? ഒരു 7.5 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് തരികയും നേരത്തെ ഒരു ഏക്കറിന് 5 രൂപ ആയിരുന്നത് പാട്ടം 30 രൂപയാക്കി മാറ്റി. അങ്ങനെ പാട്ടത്തിന്റെ തുകയായി 2.5 ലക്ഷം രൂപയും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ വകയിൽ ഒരു 7.5 ലക്ഷം രൂപയും കൂടെ കൂട്ടി ആകെ മൊത്തം 10 ലക്ഷം രൂപ 1970 നമുക്ക് കിട്ടാൻ തുടങ്ങി. ഈ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ കരാറ് എല്ലാ 30 വർഷം കഴിയുമ്പോഴും പുനഃപരിശോധിച്ച് റിന്യൂ ചെയ്തു പോവാം. അതിനകത്തെ ക്ലോസുകൾ ഒഴിവാക്കണമെന്നല്ല, റിന്യൂ ചെയ്യാനുള്ള വകുപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ 2020 ഈ കരാർ റിന്യൂ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ പുനഃപരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമുക്ക് ഈ കരാറിൽ 1970 സി അച്യുതമേനോന്റെ മന്ത്രിസഭ ഏർപ്പെടാതിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കാരണം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അതിനു മുമ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം നിയമപ്രകാരം അസാധുവായി. അവിടെയാണ് ഇന്ന് കേരളത്തിന്റെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം. 1970 കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും ചേർന്ന് എടുത്ത ആ പുതിയ കരാറാണ് ഇപ്പോ നിലവിലെ പ്രശ്നം. അത് സുപ്രീം കോടതിയിൽ അത് കരാർ നിയമപ്രകാരം വാലിഡായ ഒരു സാധനമാണ്. അതുകൊണ്ട് അതാണ് ഇപ്പൊ മെയിൻ പ്രശ്നം. അണക്കെട്ട് ഉണ്ടാക്കിയതിനെ പറ്റിയിട്ടും അതിന്റെ കരാറിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇനി അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമുക്ക് അറിയേണ്ടത്. അണക്കെട്ട് 2020 പദ്ധതിയുടെ ആ സ്ഥലത്ത് ഉണ്ടായ പദ്ധതി പ്രദേശത്തൊക്കെ ഉണ്ടായ ഭൂമി കുലുക്കത്തിനെ തുടർന്നാണ് ഇത് വലിയ വാർത്തയാകാൻ തുടങ്ങിയത്. പിന്നീടാണ് അതുപോലെ തന്നെ ചൈനയിൽ ഇതേ മാതൃകയിൽ ഉണ്ടാക്കിയ ബാങ്ക്യാവോ അണക്കെട്ട് തകർന്നു പോവുകയും ഒരു 2.5 ലക്ഷം ആളുകൾ മരിക്കുകയും ചെയ്തതോടുകൂടി ഇവിടെ മനുഷ്യന്റെ ഉള്ളിൽ വലിയ ആശങ്കകൾ വരാൻ തുടങ്ങി. നമ്മുടെ ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് ഇരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയായാലും കോട്ടയം ജില്ലയായാലും ആലപ്പുഴയായാലും തൃശ്ശൂരായാലും എറണാകുളമായാലും അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ഉള്ളില് ഭയത്തിന്റെ വിറയലുകൾ ഈ ഭൂകമ്പം വന്നതോടുകൂടിയും ചൈനയിലെ അണക്കെട്ട് തകർന്നതോടുകൂടിയും ഉണ്ടായി. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എന്ത് സംഭവിക്കും? മുല്ലപ്പെരിയാർ ഡാം തകരണമെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് ഗ്രാവിറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളം അതിന്റെ മുകളിൽ കൂടി ഒഴുകി ഇപ്പുറത്ത് വന്നാൽ ഇത് മറിഞ്ഞു പോവുകയും താഴെയുള്ള ഭാഗം തെന്നി മാറുകയും ചെയ്താൽ ഇത് തകരും. അല്ലെങ്കിൽ ഇതിന് കാലാന്തരത്തിൽ ബലക്ഷയം സംഭവിച്ചിട്ട് വെള്ളത്തിന്റെ പ്രഷറിനെ താങ്ങി നിർത്താൻ കഴിയാത്ത രീതിയിൽ ഇതിന്റെ അകത്തെ സുർക്കി മിശ്രവും ഒലിച്ചു പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ബലക്ഷയം ഉണ്ടാവും, അപ്പോഴും ഇത് തെള്ളിപ്പോകും. മൂന്നാമത്, വലിയൊരു ഭൂകമ്പം ഉണ്ടായാൽ, ഭൂകമ്പം ഉണ്ടാകുന്ന ഉടനെ അടിയിലുള്ള പാറകൾക്ക് ഇളക്കം സംഭവിക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ വിള്ളലുണ്ടാവും. വിള്ളലുണ്ടായി ഈ പ്രഷർ വെള്ളത്തിന്റെ പ്രഷറിനെ താങ്ങാൻ കഴിയാതെ ഇത് പൊട്ടും. 17 TMC വെള്ളമാണ് ഇപ്പോ ഈ ഇതിനകത്ത് സ്റ്റോറേജ് ഉള്ളത്. ഈ വെള്ളം പൊട്ടിയാൽ എങ്ങോട്ട് പോകും? ഇതിന്റെ 34-35 കിലോമീറ്റർ താഴെയാണ് ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങൾ ഉള്ളത്. ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം പെട്ടെന്ന് തന്നെ എത്തിച്ചേരുകയും അവിടെ ഈ പോകുന്ന വഴിക്കുള്ള സകല മരങ്ങളെയും വീടുകളെയും മനുഷ്യനെയും സകലതിനെയും തൂത്തുവാരിക്കൊണ്ടായിരിക്കും ഇത് പോവുക.
ചെന്നിട്ട് ഇടുക്കി ഡാമിന്റെ ഭിത്തികളിലേക്ക് വലിയ പ്രഷറോടുകൂടി വെള്ളം ചെന്ന് പതിക്കും. ഇടുക്കി ഡാം എന്ന് പറയുന്നത് ആർച്ച് ഡാമാണ്, അതിന് ഷട്ടറുകളില്ല. പക്ഷേ ഇടുക്കി ഡാമിന്റെ അതേ ജലസംഭരണിയുടെ ഇപ്പുറത്തെ സൈഡിലാണ് ചെറുതോണി ഡാം ഇരിക്കുന്നത്. ചെറുതോണി ഡാമിനാണ് ഷട്ടറുകൾ ഉള്ളത്. അപ്പോൾ ഈ വെള്ളത്തിന്റെ പ്രഷർ ചെല്ലുന്നത് ഇടുക്കി ഡാമിലോട്ട് ചെല്ലുന്നതിനോടൊപ്പം തന്നെ താരതമ്യേന ഇടുക്കി ഡാമിന്റെ പകുതി പോലും ബലമില്ലാത്ത ചെറുതോണി ഡാമിലേക്കും അതിന്റെ പ്രഷർ ഒരേപോലെ ചെല്ലും. ചെറുതോണി ഡാമിന് തകർച്ച ഉണ്ടായാൽ പിന്നീടാണ് നമ്മൾ ഭയന്നതുപോലെയുള്ള അനിഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത്. സംഭവിക്കും എന്നല്ല. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില പഠനങ്ങൾ നടത്തി. അവിടെയാണ് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അവരൊരു പഠനം നടത്തി. ഈ പഠന പ്രകാരം ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ ആറ്റിലെ ജലനിരപ്പ് 136 feet കൂടരുത് എന്നുള്ള നിർദ്ദേശമാണ് അവർ തന്നത്. അതുപോലെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, സുപ്രീം കോടതി നിയമിച്ച ഉന്നതാധികാര സമിതിയുടെ ഒക്കെ ശുപാർശ പ്രകാരം വാട്ടർ കമ്മീഷൻ നടത്തിയ പഠനമുണ്ട്. അവർ ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ രണ്ടാമത് അവർ പറഞ്ഞത് ഇതിൽ യാതൊരു ബലക്ഷയവും ഇല്ല, 142 feet ആയിട്ട് ഇതിന്റെ വെള്ളം ഉയർത്തിക്കോളാൻ പറഞ്ഞു. അവർ 3 സജഷൻസ് വെച്ചു: ഇമ്മീഡിയറ്റ് മെഷേഴ്സ്, മീഡിയം മെഷേഴ്സ്, ലോങ് ടേം മെഷേഴ്സ്. ഇമ്മീഡിയറ്റ് മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്താണ് നമ്മുടെ അവിടെ കുറച്ച് ഗ്രൗട്ടിങ് ചെയ്യാനായിട്ടും കുറച്ച് സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ പറഞ്ഞ് ചെയ്തു. വെള്ളം താഴ്ത്താനായിരുന്നു ആദ്യം പറഞ്ഞത്. വെള്ളം താഴ്ത്ത് 136 feet കൊണ്ടുവന്നു. 136 feet കൊണ്ടുവന്നിട്ട് പിന്നെ ഡാമിന്റെ ഔട്ടർ ഭിത്തി കുറെ കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ പറഞ്ഞു. കേബിൾ പറഞ്ഞ സംഭവമുണ്ട്, അതുകൂടെ ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 156 feet ആയിട്ട് വെള്ളം ഉയർത്താൻ അവര് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റൂർക്കി, കേരളത്തിന്റെ നിർദ്ദേശപ്രകാരം ഇത് റൂർക്കി IIT ഇതിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തി. അപ്പോ അവര് വന്നിട്ട് ഭൂകമ്പ മേഖലകളെ പറ്റി പഠനം നടത്തി. അവര് പറഞ്ഞത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ചുറ്റുമുള്ള 300 kilometers 22 പ്രശ്ന മേഖലകളാണ് ഉള്ളത് ഭൂകമ്പം വരാൻ സാധ്യതയുള്ളത്. അതുപോലെ ഒരു ഭൂകമ്പമെങ്കിലും 6 കൂടുതൽ തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് വന്നാൽ ഈ ഡാം തകരും. ഇതാണ് അവർ കൊടുത്ത റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരളം സുപ്രീം കോടതിയിൽ നിരവധിയായ റിട്ട് ഹർജികൾ ഫയൽ ചെയ്യുകയും തമിഴ്നാട് അതിനെയെല്ലാം കൗണ്ടർ ചോദ്യം ചെയ്യുകയും ചലഞ്ച് ചെയ്യുകയും ചെയ്തു. അതിന്റെ ഇടയിൽ കേരളം ഒരു ഡാം ആക്ട്, നിയമമൊക്കെ പാസ്സാക്കി കേരളത്തിലെ ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡാമുകളെ ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ട് ഒരു ഓർഡിനൻസ് വഴി രക്ഷപ്പെടുത്താനൊക്കെ നോക്കി. പക്ഷെ സുപ്രീം കോടതി വിധി പ്രകാരം ആ നിയമത്തിന് നിയമസാധുത ഇല്ല എന്ന് പറഞ്ഞിട്ട് അതും തെളിക്കളഞ്ഞു. അങ്ങനെയാണ് 2014 കേരളത്തിന് തികച്ചും നിരാശാജനകമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ വരുന്നതും ഇതിന്റെ പൂർണ്ണ അധികാരം തമിഴ്നാട്ടിൽ കൊടുക്കുകയും വെള്ളത്തിന്റെ ജല അളവ് 142 feet നിജപ്പെടുത്തി കൊടുക്കുകയും എല്ലാം ചെയ്തത്. അതിനെ വീണ്ടും ഡിവിഷൻ ബെഞ്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ സർക്കാർ. ഇപ്പോഴും ഇന്നും ഇന്നലെയും ഒക്കെ അതിന്റെ വിശദമായ കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ ഒരു ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് തമിഴ്നാടുമായിട്ടുള്ള കരാർ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന കാലാവധി ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെ പുതിയൊരു ഡാം ഉണ്ടാക്കുക എന്നുള്ളതാണ് കേരളത്തിന് ഇതിനകത്ത് സജഷനായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്. കേരളത്തിലെ ജനങ്ങളുടെയും ആശങ്കകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളെ, ഈ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളെ പല സോണുകളായി തലംതിരിച്ചിട്ടുണ്ട്. അത് 1, 2, 3 എന്ന് പറഞ്ഞ സോണുകളാണ്. നിർഭാഗ്യവശാൽ ഈ പഠനങ്ങൾ നടത്തിയ പഠനങ്ങൾക്കൊടുവിൽ ഈ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് സോൺ 3 സോൺ 3 എന്ന് പറയുന്നത് റിക്ടർ സ്കെയിലിൽ 6.5 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഈ സോൺ 3 എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്രീയമായ പഠനങ്ങൾ തന്നെ തെളിയിക്കുകയാണ് 6.5 വരെ രേഖപ്പെടുത്തിയേക്കാവുന്ന ഭൂകമ്പങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായാൽ അത് അതിനെ പ്രതിരോധിക്കുവാൻ മുല്ലപ്പെരിയാർ ഡാമിന് ശക്തിയില്ല എന്നുള്ള പഠന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇതുണ്ടാക്കിയ ആളുകളുടെയും 1974 മുതൽ 1995 വരെയുള്ള കാലഘട്ടങ്ങളിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തമിഴ്നാട് സർക്കാർ നടത്തിയ ഡാം ബലപ്പെടുത്തൽ നടപടികൾ അത് ഈ ഭൂകമ്പത്തെ പോലും തടയാൻ പ്രാപ്തമാണ് എന്ന് തമിഴ്നാട് വാദിക്കുന്നുണ്ട്. അതിന് കുറെ അധികം ശാസ്ത്രീയമായ തെളിവുകളും പഠന റിപ്പോർട്ടുകളും അവരും ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഓരോ വർഷം പ്രളയം വരുമ്പോഴും നമ്മൾ ആശങ്കകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പൊട്ടും, നാളെ പൊട്ടും, നാളെ കഴിഞ്ഞ് പൊട്ടും. ഇത് പൊട്ടുമോ പൊട്ടത്തില്ലയോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നമ്മൾ പൊട്ടിക്കഴിഞ്ഞിട്ട് ദുരന്തം ഉണ്ടായതിനു ശേഷം ചാനലിൽ തുറന്നു വെച്ച് ചർച്ച ചെയ്യുന്നതിനപ്പുറം ഇത് പൊട്ടാതെ നോക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിദഗ്ധരായ ആളുകളുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് സർക്കാരുകളും അമിക്കവിളിയ ഒരു സൊല്യൂഷൻസിൽ എത്തണം. എത്തിയതിനു ശേഷം ഈ ഇത് പൊട്ടിയാൽ ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. കേരളത്തിലെ 3, 4, 5 ജില്ലകൾ അപ്പാടെ ഇല്ലാതാവും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു.
അതുപോലെ തന്നെ 1800കളിൽ 45 ലക്ഷം ആളുകൾ വെള്ളത്തിന്റെ അപര്യാപ്തത കൊണ്ട് തമിഴ്നാട്ടിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2021ലാണ് ഇത് പൊട്ടുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ അതിലും കൂടുതൽ ആളുകൾ തമിഴ്നാട്ടിൽ പട്ടിണി മൂലവും വെള്ളം കിട്ടാതെയും ദാരിദ്ര്യം കൊണ്ടും മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ നാട് വീട് ഉപേക്ഷിച്ച് പലായനം ചെയ്തു പോകേണ്ട അവസ്ഥ വരും. അത്ര ഭീകരമാണ് കാര്യങ്ങൾ. ഇത് വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണ്. കേരളത്തിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ ഇതിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തണം. കേരളത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ ഇതിന് വേണ്ടി ശബ്ദമുയർത്തണം. പ്രധാനമന്ത്രിയുടെ അടുത്തെത്തണം. സുപ്രീം കോടതിയിൽ ആവശ്യമുള്ള കാര്യങ്ങളുമായിട്ട് പോകണം. എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ചെയ്യണം. ഇതിന് പുതിയ ഒരു ഡാം നിർമ്മിക്കുകയാണ് പരിഹാരമെങ്കിൽ അതിന് വേണ്ട നടപടി താമസമില്ലാതെ ചെയ്യണം. അതാണ് വേണ്ടിയത്. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല. അപ്പോ കേരളത്തിലെ ജനങ്ങള് ഇതിനു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. അതിന് അതാണ് ഇതിനുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.